സെവൻത്ത് സ്റ്റാൻഡിലെ അൺചേഞ്ചിങ് റിലേഷൻ്റെ മൂന്നാമത്തെ വീഡിയോ, ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെ ടെസ്റ്റിൽ കുറച്ച് മഞ്ഞ ബോക്സിലൊക്കെ കൊടുത്ത് കുറച്ച് ജനറലായുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസും സോൾവ് ചെയ്യാണ്ട്, അപ്പോൾ നമ്മൾ ആദ്യം ജനറൽ പ്രിൻസിപ്പിൾ നമ്മളെന്താണ് നോക്കും, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട്, ആ ജനറൽ പ്രിൻസിപ്പിൾ നമ്മൾ നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ്, രണ്ട് പ്രോബ്ലംസ് നമ്മൾ ടഫായി എനിക്ക് ഫീൽ ചെയ്ത പ്രോബ്ലംസ്, ചിലപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തോന്നുന്നത്, രണ്ട് പ്രോബ്ലംസ് അതിലുണ്ട്, അത് നമ്മൾ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ സമയം ഉണ്ടെങ്കിൽ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് ഉണ്ട്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഫോർ എവരി എക്സ് വൈ ഇസഡ്. എക്സ് വൈ ഇസഡിന് ഏത് വാല്യൂ വന്നാലും ഈ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈഡ് ആവും, ഈ പ്രിൻസിപ്പിൾ കറക്റ്റ് ആവും എന്നാണ്. ഇതുകൊണ്ട് ഫോർ എവരി എക്സ് വൈ ഇസഡ് എന്ന ഇതുകൊണ്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രിൻസിപ്പിൾ, നമുക്കിപ്പോൾ നിങ്ങൾക്ക് അറിയാം നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഇത് വേണമെങ്കിൽ നമ്പർ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 4 എടുത്തു പ്ലസ് 5 പ്ലസ് അതെന്താണ് 4ഉം 5ഉം കൂട്ടി പ്ലസ് എന്താണ് 6 ഈസ് ഈക്വൽ ടു 4 പ്ലസ് 5 പ്ലസ് 6. നമുക്ക് നമ്പേഴ്സ് എങ്ങനെ കൂട്ടിയാലും, ഇതിപ്പോൾ ഇവിടെ ആദ്യം കൂട്ടിയിട്ട് ഇത് ഇതിലേക്ക് കൂട്ടിയാലും, ഇത് ആദ്യം കൂട്ടി ഇത് ഇതിലേക്ക് കൂട്ടിയാലും ആൻസർ എപ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, 4 5 കൂട്ടുമ്പോൾ 9 പ്ലസ് 6 കൂടിയും കൂട്ടുമ്പോൾ നമുക്കിവിടെ 15 കിട്ടി. 5 6 കൂട്ടുമ്പോൾ നമുക്കിവിടെ 11 പ്ലസ് 4 കൂടി കൂട്ടുമ്പോൾ ഇവിടെയും നമുക്ക് 15 കിട്ടി. അപ്പോൾ നമുക്ക് നമ്പേഴ്സിൻ്റെ അഡീഷന്, ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇത് ആദ്യം കൂട്ടി ഇത് രണ്ടും കൂട്ടി ഇത് കൂട്ടിയാലും ഇത് രണ്ടും കൂട്ടി ഇത് കൂട്ടിയാലും നമുക്ക് എപ്പോഴും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. അതാണ് ഈ പ്രിൻസിപ്പിളും കൊണ്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. നമ്മൾ അഡീഷൻ എക്സ് വൈ സെഡ് അതൊരു നമ്പർ, ഏത് നമ്പർ ആയിക്കോട്ടെ, അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഈ രണ്ട് സൈഡ് കൂട്ടി സെഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കൂട്ടിയിട്ട് ഇത് വൈയും സെഡും കൂട്ടി എക്സ് ആഡ് ചെയ്താലും എന്താ പറയുക ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലും ആൻസർ സെയിം ആയിട്ട് തന്നെ വരികയുള്ളൂ. അപ്പോൾ അത് എന്താ പറയുക ജനറലായുള്ള മാത്സിലെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊരു കാര്യം നോക്കി, ഇനി നമ്മൾ ഇതിലെ ഒരു നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ടഫായി ഫീൽ ചെയ്ത രണ്ട് പ്രോബ്ലം നമ്മൾക്ക് ക്ലാസ്സിൽ നോക്കട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് എത്രാമത്തെയാണ് ആദ്യം ഞാൻ നോക്കാൻ പോകുന്നത്, മൂന്നാമത്തെ പ്രോബ്ലമാണ്. നിങ്ങളെങ്ങനെ നമ്പർ ചെയ്യാൻ അറിയില്ല, ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളുടെ പേജ് നമ്പർ 14 അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്നൊരു ഹെഡിങ് ഉണ്ട്, അതിൻ്റെ മേളിലത്തെ കുറച്ച് പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നത്. അതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന പ്രോബ്ലം 15.5 പ്ലസ് 0.25 പ്ലസ് 0.75. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്കറിയാം 0.25 0.75 ആദ്യം ഇത് ആഡ് ചെയ്യുന്നല്ലേ മെറ്റർ. നമ്മളോട് ഇത് പറഞ്ഞിട്ടുള്ളത് മനക്കണക്കായിട്ട് ചെയ്യാനാട്ടോ, ബൈ ഹേർട്ടായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ നിങ്ങളോട് പേപ്പറും പെന്നും യൂസ് ചെയ്യാതെ ചെയ്യാനാണ് ശരിക്കും അവിടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാട്ടോ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഈസി ആണെന്നല്ല. ഇപ്പോൾ നമുക്ക് ഇത് ആലോചിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് 0.25 ഉണ്ട് 0.75 ഉണ്ട്, 0.25 പ്ലസ് 0.75 1 അല്ലേ, 0.25 0.75 നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടുക. 1 + 15.5 എത്ര ആൻസർ 16.5. ഇത് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്തുകൂടെ, ഇത്രയേ ഉള്ളൂ ഇത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ടഫായിട്ട് അടുത്തത് ഒന്ന് ഫീൽ ചെയ്യുക, ചിലപ്പോൾ ഇതേക്കണം ഏതാണ് 1/4 പ്ലസ് 1 3/4 പ്ലസ് 2. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടും ഫ്രാക്ഷനും ഇവിടെ ഒരു നമ്പറാണ്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ആഡ് ചെയ്യും. ആദ്യം ഇത് മിക്സ്ഡ് ഫ്രാക്ഷനാണ്. മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക എങ്ങനെയാണ്, 1 3/4 നമ്മളാക്ക ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷനൊക്കെ എങ്ങനെയാണ് ഈ 4 1 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യും. 4 × 1 = 4 പ്ലസ് ഈ നമ്പർ ആഡ് ചെയ്യും. ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് ഇതിനെ നമ്മൾ പ്ലസ് ചെയ്യും. 4 × 1 എത്രയാണ് 4 + 3 7/4 കിട്ടും. അപ്പോൾ നമുക്ക് ഈ
വൺ ത്രീ ബൈ ഫോർ നമുക്ക് എന്താ കിട്ടുക, സെവൻ ബൈ ഫോർ എന്ന് കിട്ടും. ഈ ഇവിടെ സെവൻ ബൈ ഫോർ എങ്ങനെ വന്നത് ഞാൻ ഇവിടെ പറഞ്ഞു, ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ പറയുക ഒരു മിക്സ്ഡായി കിടക്കുന്ന ഒരു ഫ്രാക്ഷൻ. അതായത് ഇതിന് എന്താ പറയുക, ഇത് ശരിക്കും ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ, ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക പറഞ്ഞാൽ, ഇവിടുത്തെ ഇതിൻ്റെ നമ്മൾ ഡിനോമിനേറ്ററിനെ ഇത് നമ്പറും കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ ന്യൂമറേറ്ററിനെ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോപ്പർ ഫ്രാക്ഷൻ കിട്ടും. ഇവിടെ രണ്ടിടത്തും ഇതിൻ്റെ എന്താണ് ഡിനോമിനേറ്റർ ഫോർ ആയതുകൊണ്ട് ഡയറക്റ്റ് ആഡ് ചെയ്യുക. വൺ പ്ലസ് സെവൻ എത്ര, എയ്റ്റ് ബൈ ഫോർ. എന്താണ് എയ്റ്റ് ബൈ ഫോർ നിങ്ങൾക്കറിയാം, ടു ആണ്. അപ്പോൾ ടു പ്ലസ് ടു ഇസ് ഇക്വൽ ടു ഇതിൻ്റെ ആൻസർ ഫോർ ആണ്. അപ്പോൾ അതങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്താ പറയുക ഒരു മനക്കണക്കായിട്ട് അല്ലെങ്കിൽ ഇതും ഒരു ബൈ ഹാർട്ട് പ്രോബ്ലം ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഈസി ആയിട്ട് എത്രങ്ങാനും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ, ഫോർട്ടി നയൻ പ്ലസ് സെവൻറ്റി ഫൈവ് പ്ലസ് വൺ ട്വൻറ്റി ഫൈവ്. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് മനക്കണക്ക് തന്നെ, എഴുപത്തഞ്ചും നൂറ്റി ഇരുപത്തഞ്ചുണ്ട്, കൂട്ടിക്കഴിഞ്ഞാൽ അത്ര കിട്ടുക, എഴുപത്തഞ്ചും ഇരുപത്തഞ്ചും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്. അപ്പോൾ എഴുപത്തഞ്ചും നൂറ്റി ഇരുപത്തഞ്ചും കൂട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്, ഇരുന്നൂറ് പ്ലസ് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത്. അങ്ങനെയാണിത് മനക്കണക്കായിട്ട് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ജനറൽ പ്രിൻസിപ്പിൾ നമ്മോട് പറയുന്നത്. എന്താണ് നമ്മോട് പറയുന്നത്, എക്സ് പ്ലസ് വൈ കൂട്ടിയിട്ട് അതിലേക്ക് ഇസഡ് കൂട്ടിയാലും, പിന്നെന്താണ് അല്ലെങ്കിൽ എക്സ് വെച്ചിട്ട് വൈ പ്ലസ് ഇസഡ് കൂട്ടിയാലും ഫോർ എവരി എക്സ് വൈ ഇസഡ്, ഇങ്ങനെ അങ്ങനെ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടിയാലും അല്ലെങ്കിൽ ലാസ്റ്റ് നിന്ന് കൂട്ടിയാലും ആൻസർ എപ്പോഴും സെയിം തന്നെ വരുള്ളൂ. അതാണ് നമ്മളോട് ഫസ്റ്റ് ജനറൽ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ജനറൽ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ജനറൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഇസ് ഇക്വൽ ടു എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും, ഫോർ ഫോർ എവരി എക്സ് വൈ ഇസഡ്. അപ്പോൾ നിങ്ങൾക്കിത് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും, കാരണം ഇവിടെ ഇത് മൈനസും ഇവിടെ പ്ലസ്സും എന്നാണ് വന്നത്. നമുക്കിതൊരു നമ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കാം അല്ലേ, അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ പോകും. നമുക്കിതൊരു നമ്പർ വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഞാൻ ആദ്യം പത്ത്, എക്സിൻ്റെ സ്ഥാനത്ത് പത്തെടുത്തു, വൈൻ്റെ സ്ഥാനത്ത് ഞാൻ രണ്ടെടുത്തു, സെഡിൻ്റെ സ്ഥാനത്ത് ഞാനൊരു നാലെടുത്തു. ഈ സൈഡ് കേട്ടോ, ഫുള്ള് നമ്പറാക്കിട്ടോ, അക്ഷരങ്ങൾ മാറ്റി നമ്പറാക്കിട്ടോ. ഇവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഏതെടുത്ത്, പത്തെടുത്തത്, വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ ഏതെടുത്തത്, രണ്ടെടുത്തു പ്ലസ് നാല്. നമുക്ക് പത്തിൽ നിന്ന് രണ്ട് പോയി കഴിഞ്ഞാൽ എത്ര, എട്ട്, എട്ടിൽ നിന്ന് നാല് പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടുക അല്ലേ, നാല് നല്ല കിട്ടുക. പത്തിൽ നിന്ന് ആദ്യം രണ്ട് പോയി, അപ്പോൾ നമുക്ക് എട്ട് കിട്ടി. ഈ എട്ടിൽ നിന്ന് ഈ നാല് പോയപ്പോൾ നമുക്ക് നാല് കിട്ടി. ഇപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ബ്രാക്കറ്റില്ല, നമുക്ക് ഓപ്പറേഷൻ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടും ഇത് കൂട്ടണം, നമുക്കിവിടെ ആറ് കിട്ടി. പത്തിൽ നിന്ന് പിന്നെ നമ്മൾ ഒരു ആറ് കുറച്ചാലും നമുക്കിവിടെ എത്ര കിട്ടുക, നാലല്ല കിട്ടുക. രണ്ടോടത്തും നമുക്ക് നാല് തന്നെയല്ല കിട്ടിയത്. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് സെക്കൻഡ് ജനറൽ പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, എക്സ് നിന്ന് മൈനസ് വൈയും മൈനസ് സെഡും സെപ്പറേറ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നതും ഈക്വലാണ് വൈയും പ്ലസ് സെഡും എന്താ പറയുക പ്ലസ് ചെയ്തിട്ട് ഒന്നിച്ച് നമ്മൾ എക്സ് എന്ന് കുറക്കുന്നതും ഈക്വലാണ്. എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ജസ്റ്റ് നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ആ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളോട് എക്സാമ്പിൾ ഉണ്ണീൻ്റെ അടുത്ത്, ഉണ്ണീൻ്റെ അടുത്ത് 500 രൂപ ഉണ്ടായിരുന്നു. പണിക്ക് പോയിട്ട് ഉണ്ണി പണിക്ക് പോകണത് അങ്ങനെയാണ്, ചെക്കൻ്റെ അടുത്ത് 500 രൂപ ഉണ്ടായിന്, 500 രൂപ ഉണ്ണി, എന്നിട്ട് 100 രൂപ ഉണ്ണീൻ്റെ അടുത്ത് അപ്പ് കടം വാങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഉണ്ണി, ഉണ്ണീൻ്റെ അടുത്ത് നമുക്ക് 500 രൂപ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിന്ന് കടം ഫസ്റ്റ് കടം വാങ്ങി, 100 രൂപ ആര കടം വാങ്ങി, അപ്പു കടം വാങ്ങി, പിന്നെ ഉണ്ണി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അബു വന്നു, അബു വന്നിട്ട് ഉണ്ണീൻ്റെ അടുത്ത് എത്ര രൂപ വാങ്ങി, അബു വന്നിട്ട് ഉണ്ണീൻ്റെ അടുത്ത് 50 രൂപയും കൂടി കടം വാങ്ങി, അബു വന്നിട്ട് ഉണ്ണീൻ്റെ അടുത്ത് 50 രൂപയുടെയും കടം വാങ്ങി. ഇപ്പോൾ ഉണ്ണീൻ്റെ അടുത്ത് എത്ര രൂപയുണ്ട്, നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മളെങ്ങനെ ചെയ്യാറിനാൽ, ഉണ്ണീൻ്റെ അടുത്ത് ഇപ്പോൾ നമുക്ക് ഓക്കെ ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് അപ്പു 100 രൂപ കടം വാങ്ങി, പിന്നെ അബു 50 രൂപയും വാങ്ങി, ഇപ്പോൾ ഉണ്ണീൻ്റെ അടുത്ത് എത്ര രൂപയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ണീൻ്റെ അടുത്ത് അബു കടം വാങ്ങിയത് എത്രയാണ്, 100 രൂപ. അപ്പോൾ ഉണ്ണീൻ്റെ അടുത്ത് 400 ആവും. പിന്നെ വന്നിട്ട് അബു കടം വാങ്ങി,
അപകടം വാങ്ങുമ്പോൾ ഉണ്ണിൻ്റെ അടുത്ത് അപ്പോൾ 350 രൂപയായി അല്ലേ. ഇപ്പോൾ നമുക്ക് ഇത് ആ ഇക്വേഷൻ ഫോർമാറ്റിൽ ഇപ്പോൾ നമ്മൾ കാണുക, നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെയാണ്, ഈ എക്സ് ആണ് ഉണ്ണിക്ക് കിട്ടിയ പൈസ അല്ലേ. ഉണ്ണിക്ക് കിട്ടിയ പൈസയാണ് എക്സ്, ഉണ്ണിക്ക് കിട്ടിയ പൈസ എക്സ്. ഉണ്ണിൻ്റെ അടുത്ത് ആദ്യം എന്താണ് അപ്പുകടം വാങ്ങി 100 രൂപ, എക്സ് ഉണ്ണിൻ്റെ അടുത്തില്ല 500 രൂപ, അപുകടം വാങ്ങി 100 രൂപ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാളും കൂടി ഫസ്റ്റ് അപ്പു കടം വാങ്ങി, അപ്പു 100 രൂപ, പിന്നെ അബു വന്നു. അബു എത്ര കടം വാങ്ങിയത്? 50 സെഡ് കേട്ടോ. അബു വാങ്ങിയത് എത്രയാണ്? 50 സെഡ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈക്വലാണ് എന്തിനോട്? ഉണ്ണിൻ്റെ അടുത്തില്ല 500 രൂപയിൽ നിന്ന്. ആരൊക്കെയാണ് കടം വാങ്ങിയത്? അപ്പും കൂടി ഒരുമിച്ച് വാങ്ങിയത്. നമ്മൾ അതിൽ നിന്ന് കുറച്ചല്ലേ നമുക്ക് ഒരേ എമൗണ്ട് തന്നെയല്ലേ കിട്ടുക. എത്രയാണ്? 500, 100, 50 അല്ലേ. 500-100 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 400. 500-450 പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 350. ഈ സൈഡ് നമുക്ക് 350 കിട്ടി. 500-ന്ന് ഇപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റിലാണ് ചെയ്യേണ്ടത്. നമ്മൾ അത് ബോർഡ് മാത്സ്, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യനിലും ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ കണക്കെന്താണോ അതാണ് ആദ്യം ചെയ്യേണ്ടത്. 100, 50, 150. 500-150 പോയി കഴിഞ്ഞാലും 350, ഇവിടെയും 350, ഇവിടെയും 350. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ രണ്ടാമത്തെ ജനറൽ പ്രിൻസിപ്പിളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. എങ്ങനെയാണ്? എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ, ഇത് എന്താണ് രണ്ടാമത്തെ ജനറൽ പ്രിൻസിപ്പിളാണ് ഫോർ എവരി എക്സ്, വൈ, ഇസഡ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജനറൽ പ്രിൻസിപ്പിൾ ഇതിൽ ഇതുപോലത്തെ നമ്മുടെ പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ജനറൽ പ്രിൻസിപ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു നമ്മൾ രണ്ട് എക്സാമ്പിൾ എടുത്തു, ഒന്ന് അപ്പൂൻ്റെയും ഉണ്ണിൻ്റെയും കാര്യവും നമ്മൾ പറഞ്ഞു. പ്ലസ് നമ്മൾ ഏത് നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം, ഈ ജനറൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അതിൽ മിസ്റ്റേക്ക് വരുന്നുണ്ടോ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും കാണില്ല രണ്ടാമത്തെ നമ്മുടെ ജനറൽ പ്രിൻസിപ്പിൾ. നമ്മൾ ബാക്കി ഉള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.